അപ്പൊ നമ്മുടെ ലേസി റോള് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് ഞാനൊന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് ഞാൻ അര ലിറ്റർ പാല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അര ലിറ്റർ പാലിലേക്ക് നമുക്കൊരു 4 സ്പൂണ് കൊക്കോ പൗഡർ വേണം, കുറച്ച് പഞ്ചസാര വേണം, അതൊരു 4 സ്പൂണ് മതിയാവും. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ വേണം. പിന്നെ ഒരു 3 വാനില എസൻസ് 1/2 ടീസ്പൂൺ വേണം. പിന്നെ ഈ ചോക്ലേറ്റൊക്കെ നിർബന്ധമില്ല കേട്ടോ. അത് നമ്മൾക്ക് ഈ ചോക്ലേറ്റ് ചേർത്തില്ലെങ്കിൽ പോലും ഈ കേക്കിന് നല്ല ടേസ്റ്റാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ പാർലയുടെ മാരി ബിസ്ക്കറ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 4 പാക്കറ്റ് ഇത് ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബിസ്ക്കറ്റ് ഒരു പക്ഷേ നമുക്ക് ഇനി കുറച്ചുകൂടി വേണ്ടി വരും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾക്ക് ഈ സിറപ്പ് തയ്യാറാക്കിയതിന് ശേഷം അത് മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർക്കാം. അത് അന്നേരം നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് അലിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ എടുത്തു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കൊക്കോ പൗഡർ എന്തായാലും കട്ട കൂടും, അത് നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി സ്മൂത്ത് ആക്കി എടുക്കണം. ഇപ്പം നമ്മൾ ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഇതുപോലെ അലിയിച്ചെടുക്കണം കൊക്കോ പൗഡർ എല്ലാം. ഇപ്പം കൊക്കോ പൗഡർ കട്ടയിലെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂണ് കേട്ടോ വാനില എസൻസ് എടുത്തിട്ടുള്ളൂ. ഈ ചോക്ലേറ്റും വാനില എസൻസും ഒന്നും നിർബന്ധമില്ല കേട്ടോ, ഇല്ലെങ്കിൽ നല്ല ചോക്ലേറ്റിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ കേക്കിന്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ സിറപ്പ് കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിറപ്പ് ഈ ബിസ്ക്കറ്റിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ എനിക്കിതിലേക്ക് കുറച്ചുകൂടെ ബിസ്ക്കറ്റ് വേണം. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരുന്ന ഈ പാക്കറ്റും കൂടെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചേർക്കുക. ഞാൻ തയ്യാറാക്കിയ സിറപ്പിലേക്ക് ഞാനൊരു 6 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു കട്ടിയിൽ നിൽക്കണം നമുക്കിത്. ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര വലുതായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടാം. നമ്മളിത് ഈ ബട്ടർ പേപ്പറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കണം.
ഇപ്പോ നമ്മൾ ഇത് ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നല്ലപോലെ ഒതുക്കി നല്ല ടൈറ്റ് ആക്കി എടുക്കണം നന്നായിട്ട് റൗണ്ടിൽ ഇതണ്ട ഇതുപോലെ എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനി കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനാണ് അത് കഴിയുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ 1 മണിക്കൂർ മുൻപ് ദേ നമ്മൾ ഇങ്ങനെ ചോക്ലേറ്റ് ഒരു റൗണ്ടിൽ ഒരു റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ നമ്മൾ ഇത് പുറത്തെടുത്തു നമുക്ക് ഇനി ഇത് എന്തായെന്ന് അഴിച്ചു നോക്കാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇത് നമ്മൾ കഴിച്ചതിന് ശേഷം മിച്ചമുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചിങ്ങനെ സോഫ്റ്റി ആയിട്ട് പോകും അപ്പം നല്ല നല്ല ബിസ്ക്കറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ ആയിട്ട് നല്ല ഫ്ലേവറോടുകൂടി നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ